ഹായ് ഹലോ ട്വിന്റി എയ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ജെനുവിൻ വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഏകദേശം രണ്ട് കൊല്ലമായി വർക്ക് ചെയ്യണു പതിനായിരം രൂപയ്ക്ക് മുകളിൽ എൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു സൈറ്റാണ് ഈ ഒരു സൈറ്റിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി രണ്ട് രൂപയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഓൺലൈൻ ജോബ്സ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഒരു ആപ്ലിക്കേഷൻസിലും ഒരു വെബ്സൈറ്റ്സിലും നമുക്ക് ഇത്രയും ചെറിയ പോയിന്റിന് ഇത്രയും ഹയസ്റ്റ് എമൗണ്ട് തരത്തില്ല കാരണം നമുക്കിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു നൂറ് പോയിന്റിനൊക്കെ ചിലപ്പോൾ ഒരു രൂപയോ പത്ത് രൂപയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഏറ്റവും കുറഞ്ഞ നല്ല ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് ഇവർ മിനിമം വിഡ്രോയും കൊടുത്തിരിക്കുന്നത് ഇനി വർക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിന് നമ്മൾ ആൻസേഴ്സ് കൊടുത്താൽ മതി എന്ത് ആൻസേഴ്സ് നമ്മൾ ചൂസ് ചെയ്താലും കുഴപ്പമില്ല ഓപ്ഷൻസിൽ ചൂസ് ചെയ്താൽ മതി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടും ഈസിലി വിഡ്രോ ചെയ്യാനും സാധിക്കും അപ്പൊ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എങ്ങനെയാണ് വിഡ്രോ ചെയ്യ അതുപോലെ തന്നെ ഞാൻ വിഡ്രോ ചെയ്തതിന്റെ പ്രൂഫും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോന്റെ അകത്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ജെനുവിൻ സൈറ്റ്സ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റാണ് കാരണം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ നമ്മുടെ ആ ഒരു റുപ്പീസിൽ നോക്കുവാണെങ്കിൽ എയ്റ്റി ടു റുപ്പീസാണ് നമുക്ക് വെറും ഒരു പോയിന്റിന് ഇവർ തരുന്ന പൈസ എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് ആയിട്ടും കിട്ടും അതല്ലെങ്കിൽ നമുക്ക് പോയിന്റ്സ് ആയിട്ടും ക്രെഡിറ്റ് ആവും രണ്ട് തരത്തിലും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ക്യാഷായിട്ട് തന്നെയാണ് വിഡ്രോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പൈസ നമുക്ക് ഏകദേശം ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ അക്കൗണ്ടിൽ റീച്ച് റീച്ചാവും ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം ടി ജി എം പാനൽ എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി തന്നെ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സർവേ കംപ്ലീറ്റ് ചെയ്യലാണ് പക്ഷേ സർവേ എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനീസിൻ്റെയും സർവേ അല്ല നേരെ മറിച്ച് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ബേസ്ഡ് അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് അറിയാനായിട്ട് അങ്ങനെയുള്ള സർവേകളാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈവൺ നിങ്ങൾ യൂസ് ചെയ്യാത്ത ബ്രാൻഡ് ആണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആൻസേഴ്സ് കൊടുക്കാനായിട്ട് പിന്നെ അതിനോട് റിലേറ്റ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് ചോദിക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത ആൻസർ ഏതാണോ അതിനോട് ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വെബ്സൈറ്റിലും സർവേ നിങ്ങൾക്ക് ഈസിലി ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായി ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫേവറേറ്റ് ഗ്ലോബൽ ബ്രാൻഡ്സിനെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടും അവരുടെ സർവീസസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുവഴി നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇവർ തരുന്നതായിരിക്കും അല്ലാതും തന്നെ പെയ്ഡായിട്ടുള്ള സർവേ ആണ് സോ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഏത് ഓപ്ഷൻസ് ചൂസ് ചെയ്താലും നമുക്ക് ഇഷ്യൂ ഒന്നും വരത്തില്ല കാരണം ആ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടോ അതിലേത് പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സേഫ് ആണ് കാരണം നമ്മുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും നമ്മൾ ശരിക്കുള്ളത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫേക്ക് ഫേക്കായിട്ടുള്ളത് കൊടുത്താൽ മതി കാരണം അത് എന്താണ് കൊടുക്കുന്നേ അത് നമ്മൾ ഓർത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മേഖലയിൽ കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഗിഫ്റ്റ് കാർഡായിട്ടും വിഡ്രോ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സിന്റെ സർവേ ആയിരിക്കും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം ഏതൊരു സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ റേറ്റിങ്സ് റിവ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിലും വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഒരു തരത്തിലുള്ള പൈസയും നമ്മൾ ഓൺലൈൻ ജോബ്സ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ജോബാണ് ഓൺലൈൻ ജോബ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ അകത്ത് ജോയിൻ അവർ പാനൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വരുന്നത് സൈനപ്പ് ഓപ്ഷൻ ആയിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഏറ്റവും ടോപ്പിലാണ് കൊടു കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ടി ജി എം പാനൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സോ ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇനി വേറെ കൺട്രീസിലുള്ളവർക്കാണെങ്കിൽ ഏറ്റവും അടിയിൽ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവരുടെ കൺട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് മോഡ്സ് ആയിരിക്കുന്നു മാത്രം അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക അതുപോലെ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ജെൻഡർ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഓർത്ത് വയ്ക്കണമെന്ന് മാത്രം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇനി എഗ്രി ബോക്സിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം സൈനപ്പ് എന്നുള്ള ടാബിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും അത് വരുവാണെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്ത് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഇൻറ്റർഫേസിലോട്ട് എത്തും അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഓപ്ഷനിലായിരിക്കും നമ്മൾ എത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ കണ്ടോ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ എൻ്റെ സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് മാത്രമേ എത്തിയിട്ടുള്ളൂ പെർസെൻറ്റേജ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളാക്കി വെക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സർവേ കൂടുന്ന കൂടുന്ന മാത്രം ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചില സർവേക്ക് പോയിന്റ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത് ചിലതിന് യു എസ് ഡോളറായിരിക്കും നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെയിൽ നോ ന്യൂ സർവേ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും ഒരു അഞ്ചോ പത്തോ സർവേ ഒന്നും കിട്ടണം എന്നില്ല ചെറിയ ചെറിയ എമൗണ്ട് ഓഫ് സർവേസ് സർവേ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സർവേ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ സർവേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് സർവേ വരാം അത് നമ്മൾ വരുന്നതിനനുസരിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൽ വരുന്ന ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്താണ് അതല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതാണ് നിങ്ങൾ ആദ്യം ഫുള്ളാക്കി വെക്കേണ്ടത് അതിനുശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് ഇനി ഇവിടെ റെഫറൻ്റ് ആണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും അത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേറെ നമ്പറിൽ നിന്നൊക്കെ വേറെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ പോയിൻറ്റ് റെഫറൽ ബോണസായിട്ട് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നതായിരിക്കും ഇനി വിഡ്രോ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ റിവോർഡ്സ് എന്നുള്ള ഭാഗത്തോട്ട് പോവാം അപ്പം നമുക്കിവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സെവൻ പോയിന്റ് ഫൈവ് ടു പോയിന്റ്സ് ആണ് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ഡോളർ മുതലാണ് പേയ്പാലിൽ വിഡ്രോ വരുന്നത് പിന്നെയുള്ളത് ഗിഫ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഗോ ഗിഫ്റ്റിൻ്റെ കാർഡാണ് അപ്പം ഇതുവരെ വിഡ്രോ ചെയ്തതല്ലാതെ തന്നെ കറക്റ്റായിട്ട് റീച്ച് ആയിട്ടുണ്ട് ഇതാണ് പേയ്മെൻറ് പ്രൂഫ് സോ ഇവിടെ പേയ്പാലിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം മെയിൽ ഐ ഡി കൊടുക്കുക ഫോർ ടു സിക്സ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്കിവിടെ എമൗണ്ട് റിസീവ് ആവുന്നത് അപ്പോൾ ഇതായി ഇത്രയേ ഉള്ളൂ വിഡ്രോ ചെയ്യാനായിട്ട് ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കട്ടോ നാല് ദിവസത്തിനുള്ളിൽ അപ്പോൾ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ